മോർണിംഗ് ഡിയർ സൈക്ലിസ്റ്റ്, നമസ്കാരം. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പലരും പേഴ്സണലി മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഓൾ കേരള പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണമെന്ന് പറയുണ്ടായി. ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് നമ്മുടെ ഹൈറേഞ്ച് ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു, പക്ഷേ അപ്പോൾ അതിൽ കുറേ നമ്മൾ പ്ലാൻ ചെയ്യാതെ പറഞ്ഞതുകൊണ്ട് തന്നെ പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ മിസ്സായിപ്പോയി, പറയേണ്ടാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ കാട് കയറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഓർത്തൊന്ന് ഫ്രീ ആയി കഴിയുമ്പം ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ അറിയിക്കാം. അപ്പം വേണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും കൂടി അറിയിക്കണം, കാരണം അവർക്ക് ഫ്യൂച്ചറിൽ ഇത്തരമൊരു യാത്ര പോവുകയാണെങ്കിൽ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാനൊരു ഒരു നോട്ട് പാഡ് എടുത്ത് ഏകദേശം ഒരു കുറച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊരു റിപ്പോർട്ട് പോലെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് പറയാൻ തന്നെ ഞാൻ ഓർക്കുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പല ഫേസിലായിട്ടാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് ആണ്, പിന്നെയുള്ളത് ട്രയൽ ആൻഡ് എറർ, പിന്നീട് അത് ടെസ്റ്റിങ്ങിലേക്കും, ടെസ്റ്റിംഗ് കഴിഞ്ഞ് എക്സിക്യൂഷൻ, അതിനുശേഷം ലേണിങ്സ്. അപ്പം ഈ ഇത്തരം ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഏകദേശം നമുക്ക് എല്ലാ ഏരിയ ഞങ്ങൾ കടന്നുപോയ എല്ലാ മേഖലകളും ഇതിലൂടെ കവർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ അത് വിശ്വസിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്. നമ്മൾ പ്ലാനിങ്ങിനെ പറ്റി എപ്പോഴും പറയാറുണ്ട്, ഫെയിലിംഗ് ടു പ്ലാൻ ഈസ് പ്ലാനിങ് ടു ഫെയിൽ. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല എന്നുള്ളത് തോൽവിയിലേക്കുള്ള ഒന്നാം ചവിട്ടുപടി എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കി. ഈ ഒരു ട്രിപ്പ് നടത്താം എന്ന് തന്നെ പ്ലാൻ ചെയ്യുന്നത് 2023 സെപ്റ്റംബർ 23 ശേഷം, അതായത് നമ്മുടെ ആദ്യമായിട്ട് നമ്മൾ TCCയിൽ നിന്ന് ധനുഷ്കോടിക്ക് പോയ ട്രിപ്പിലേക്കാണ്. ധനുഷ്കോടിക്ക് വരെ പോയി തിരിച്ചു വന്ന ട്രിപ്പിന് ശേഷമാണ് ഇത്തരമൊരു ഒരു ഓൾ കേരള യാത്ര നടത്താം എന്നൊരു പ്രാഥമിക ധാരണ ഉണ്ടാകുന്നത്. ധനുഷ്കോടി ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിലൊരു സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു വാഹനം ഉണ്ടായിരുന്നു. അതേസമയം പിന്നീടുള്ള ഭാവി യാത്രകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഓൾ ഇന്ത്യ ആവും, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റ്സിലേക്ക് തനിയെ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കാം. ഏത് രീതിയിലേക്കാണ് നമ്മുടെ വളർച്ചയെന്ന് നമുക്ക് തന്നെ അറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഈ പ്രാവശ്യം നടക്കുന്ന റൈഡെന്ന് പറയുന്നത് നമുക്ക് ഒരു സെൽഫ് സപ്പോർട്ടഡ്, നമ്മൾ ധനുഷ്കോടി പോയപ്പോൾ നമ്മളൊരു വാഹനത്തിലാണ്, നമ്മുടെ ഡ്രസ്സ്, ഭക്ഷണ സാധനങ്ങൾ, വെള്ളം, എല്ലാ ഫങ്ക്ചർ കിറ്റ്, എയർ പമ്പ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വണ്ടിയിൽ വെച്ചിരുന്നത്. അപ്പോൾ അതിന് പകരം ഈ പ്രാവശ്യം നമ്മൾ അതെല്ലാം ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സെൽഫ് സപ്പോർട്ടഡ് റൈഡ് നമുക്ക് നടത്താമെന്നൊരു തീരുമാനം ഉണ്ടാകുന്നു. രണ്ടാമതായിട്ട് ഇത്തരമൊരു ആഗ്രഹം നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിനെ അറിയിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ നെക്സ്റ്റ് കടമ്പ. അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സായിട്ടുള്ള പല പല റൈഡുകളിൽ ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു, ഓരോരുത്തരുടെ താല്പര്യങ്ങൾ അറിഞ്ഞു. പിന്നീട് നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള നമ്മുടെ വാട്സപ്പിലുള്ള ഗ്രൂപ്പിൽ നമ്മളൊരു മെസ്സേജ് അയച്ചു ഇത്തരം ഒരു റൈഡ് പോകുന്നതായിട്ടും, അതിൽ താല്പര്യമുള്ള വ്യക്തികൾ നമ്മുടെ ആ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്ന്. നിങ്ങൾ മെയിൻ ഗ്രൂപ്പിൽ അവതരിപ്പിച്ചപ്പം വളരെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നുവെങ്കിലും നമ്മുടെ ഈ ഒരു ഓൾ കേരള റൈഡിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അധികം ആരും ജോയിൻ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം, ഏകദേശം നമ്മൾ 10 ദിവസം എടുക്കുന്നതാണ്, നമ്മൾ ഏകദേശം ഒരു കണക്കൂട്ടി വെച്ചപ്പോൾ 10 ദിവസം എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്രയും ദിവസം അവിടെ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് പലർക്കും പോസിബിൾ ആയിരുന്നില്ല. എന്നാൽ നമ്മുടെ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ റഹീംബായി ആയിക്കോട്ടെ, അനൂപ് ആയിക്കോട്ടെ, രാജ്കാവുംപറമ്പൻ ആയിക്കോട്ടെ, അലോക് ആയിക്കോട്ടെ, റോബിൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ഡെയിലി പറഞ്ഞാൽ 50-60 കിലോമീറ്റർ ഈസി ആയിട്ട് ചവിട്ടി വരുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് സ്റ്റാമിനയുണ്ട്, പക്ഷേ നമുക്കിതിൻ്റെ അകത്ത് ഇത്രയും ദിവസം ഇതിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങളുടെ ധനുഷ്കോടി ടീം തന്നെയാണ് ഓൾ കേരള ടീമായിട്ട് മാറിയത്. അപ്പോൾ ഞാനും നമ്മുടെ രാജസാറും സതീഷ് ചേട്ടനും കൂടെ ഈ ഒരു ഉദ്യമമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ശേഷം ഞങ്ങൾക്ക് എടുക്കേണ്ട ഒരു മേജർ തീരുമാനം എന്ന് യാത്ര പോകണമെന്നുള്ളതായിരുന്നു. ഏപ്രിൽ മാസത്തിൽ പോകാമെന്നതായി, കാരണം ഏപ്രിലാണെങ്കിൽ രാജസാറിനെ സംബന്ധിച്ച് അദ്ദേഹം അധ്യാപകനാണ്, അദ്ദേഹത്തിന് ആ സമയത്ത് ലീവായിരിക്കും. എന്നെ സംബന്ധിച്ച് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ബിസിനസ് സാധാരണഗതിയിൽ എല്ലാ വർഷവും കുറവായിട്ടുള്ള ഒരു മാസമാണ് ഏപ്രിൽ. അതോടൊപ്പം തന്നെ ഈ വർഷം ഇലക്ഷൻ എന്നൊരു പ്രത്യേക സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അതിലും സാധാരണ ഉള്ളതിലും താഴെയായിരിക്കും ബിസിനസ് പോകുന്നതെന്ന് അറിയാം. പിന്നെ സതീശനെ സംബന്ധിച്ച് പുള്ളിക്ക് അഡ്വാൻസ് ചെയ്ത് ലീവ് പറയുകയാണെങ്കിൽ ലീവ് കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയുണ്ട്. നമ്മൾ April 7 ഈ യാത്ര ആരംഭിക്കുകയും April 15 ഈ യാത്ര അവസാനിപ്പിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ കാര്യങ്ങളായിട്ട് മുന്നോട്ട് നീങ്ങുക. ഇതിലുള്ള രണ്ടാഴ്ച ഞങ്ങളുടെ ചർച്ചകൾ മുഴുവൻ ഈ ഒരു യാത്രയിൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കയ്യിൽ കരുതേണ്ടതെന്നാണ്. ധനുഷ്കോടി യാത്രയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വാഹനം കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളൊന്നും കയ്യിലെഴുതേണ്ടി വന്നില്ല. ഞങ്ങൾ സൈക്കിൾ കാലിയായിട്ടാണ് ഓടിച്ചത്, ബാക്കി എല്ലാ സാധനങ്ങളും ഈ പറയപ്പെടുന്ന ഞങ്ങൾ കൊടുത്തു വന്ന വാഹനത്തിലായിരുന്നു.
എന്നാൽ ഈ യാത്രയിൽ മുഴുവൻ സാധനങ്ങളും നമ്മൾ തന്നെ ചുമക്കേണ്ടതുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് ഈ സൈക്കിൾ യാത്ര ചെയ്ത മറ്റ് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോകൾ കാണുക, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇത്തരം റൈഡ് പോയവർക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് അവരായിട്ടൊരു കോൺടാക്ട് സ്ഥാപിച്ച് അവരുടെ റൈഡിങ് എക്സ്പീരിയൻസുകൾ മനസ്സിലാക്കുക, എന്തൊക്കെ സാധനങ്ങളാണ് അവർ കയ്യിൽ കരുതിയതെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം ആ കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഈ സമയത്ത് നടന്നത്. ചർച്ചയിലൂടെ മനസ്സിലാക്കിയൊരു കാര്യം, നമുക്ക് കുറേ സാധനങ്ങൾ പേഴ്സണൽ നേച്ചറിലും കുറേ സാധനങ്ങൾ ഗ്രൂപ്പിൻ്റെ ആയിട്ടുള്ള നേച്ചറിലും ഉണ്ടെന്നുള്ളതാണ്. പേഴ്സണൽ നേച്ചർ എന്ന് പറയുമ്പം നമുക്ക് സ്വന്തമായിട്ട് സൈക്കിൾ ക്യാരിയർ വേണം, അതിൽ വെക്കാനുള്ള ബാഗ് വേണം, ഇടാനുള്ള ജേഴ്സി, ഷോർട്സ്, അണ്ടർ ഗാർമെൻറ്സ്, ചപ്പൽ, സേഫ്റ്റി വെസ്റ്റ്, സൺഗ്ലാസ്, ഹെൽമെറ്റ്, പിന്നെ യോഗ മാറ്റ്സ്, ഷേവിംഗ് സെറ്റ്, ആധാർ കാർഡ്, നമുക്ക് സ്വന്തമായിട്ടുള്ള ആവശ്യമുള്ള പണം, ഇവയെല്ലാം ഒരു പേഴ്സണൽ നേച്ചറിലുള്ളത്. അപ്പം ഇതെല്ലാം സ്വന്തമായിട്ട് അപ്നാപ്നായി ക്യാരി ചെയ്യണം എന്നുള്ളതും. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഗ്രൂപ്പ് നേച്ചറുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. എയർ പമ്പ്, സൺസ്ക്രീന്, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, പങ്ക്ചർ കിറ്റ്, ബക്കറ്റ്, മൾട്ടി ടൂള്, എക്സ്റ്റൻഷൻ കോഡ്, ല്യൂബ്, ചെയിൻ, അങ്ങനെ വരുന്ന കുറേ സാധനങ്ങൾ, പിന്നെ പടുതയ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഗ്രൂപ്പ് നേച്ചറാണ്. ഗ്രൂപ്പ് നേച്ചറുള്ള സാധനങ്ങൾ എല്ലാവരും കരുതേണ്ട കാര്യമില്ല, ഒരാൾ കരുതിയാൽ മതി. അപ്പോൾ ഞങ്ങൾ മൊത്തം ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ ഗ്രൂപ്പ് നേച്ചറുള്ള ഐറ്റംസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്ത് ഗ്രൂപ്പ് നേച്ചറിലുള്ള സാധനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഷെയർ ചെയ്യും. എയർ പമ്പാണെങ്കിൽ ഈ പ്രാവശ്യം സതീഷ് ചേട്ടനാണ് എടുത്തത്, എന്നാൽ പങ്ക്ചർ കിറ്റ് ഞാനാണ് എടുത്തത്, ട്യൂബ് രാജസാറാണ് എടുത്തത്, അങ്ങനെ പല പല സാധനങ്ങൾ ഡിവൈഡ് ചെയ്ത് നമ്മളെല്ലാവരും ക്യാരി ചെയ്യേണ്ട കാര്യമില്ല. ഓരോരുത്തരും ഇത് ഈ പറയപ്പെടുന്ന ഗ്രൂപ്പ് ഐറ്റംസിൽ ഏതെങ്കിലും ഒരു ഐറ്റം അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും ഗ്രൂപ്പ് ഐറ്റംസിൽ ഇത്ര സാധനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളത് പറഞ്ഞിട്ട് അങ്ങനെ അതിനെ ഗ്രൂപ്പ് നേച്ചറായിട്ടും പേഴ്സണൽ നേച്ചറായിട്ടും ഡിവൈഡ് ചെയ്തു എന്നുള്ളതാണ് ഐറ്റംസിൻ്റെ ഒരു നമ്മൾ ക്ലാസിഫൈ ചെയ്ത രീതി. ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ യാത്ര ചെയ്യേണ്ട റൂട്ടാണ്. നമുക്കറിയാം, നമുക്ക് കേരളം മുഴുവൻ 360 ഡിഗ്രിയിൽ കറങ്ങി വരണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒരു സൈക്കിളായിട്ട് എടുത്ത് ഇറങ്ങി നേരെ സൈക്കിൾ ഓട്ടിലെത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഒരു ദിവസം എത്ര കിലോമീറ്റർ നമ്മളെക്കൊണ്ട് ചവിട്ടാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു സ്റ്റേജ്. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി ഏകദേശം നമുക്കൊരു 150 കിലോമീറ്റർ ഒരു ദിവസം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ രാവിലത്തെ ഒരു സെഷനിൽ 100 കിലോമീറ്ററും വൈകിട്ടത്തെ ഒരു സെഷനിൽ 50 കിലോമീറ്ററും. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിനെ ഒരു ഒരു മാപ്പ് പോലെ നമ്മൾ ഗൂഗിൾ മാപ്സിൽ എടുത്തിട്ട് നമ്മൾ ഒരു മാപ്പ് ഉണ്ടാക്കി നമ്മൾ രാവിലെ കുമളിയിൽ നിന്ന് റൈഡ് ആരംഭിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്കാനം, മുണ്ടക്കയം, നമ്മൾ പിന്നെ അവിടുന്ന് എരിമേലി, റാന്നി, കോന്നി, അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം ആ ഒരു സെഷൻ പോയി കഴിഞ്ഞാൽ അതിൽ രാവിലത്തെ 100 കിലോമീറ്റർ ആവും, അവിടെ റെസ്റ്റ് എടുക്കാം. ഇനി അതിനുശേഷം വൈകിട്ടത്തെ സെഷനിൽ നമ്മൾ റാന്നി മുതൽ കിളിമാനൂർ വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50 കിലോമീറ്റർ ആണ്. അങ്ങനെ ഒരു ഒരു ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, അങ്ങനെ ഒരു ഈ പറഞ്ഞ 8 ദിവസം 9 ദിവസത്തെ ഒരു ഐറ്റിനറി നമ്മൾ അതിനെ തയ്യാറാക്കി. ഇപ്പം സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചത് ഗൂഗിൾ മാപ്സ് തന്നെയാണ്. ഗൂഗിൾ മാപ്സിൽ നമ്മൾ സാധാരണ നമുക്ക് കാർ, ബൈക്ക്, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതിൽ തന്നെ വോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പം നമ്മൾ ആ വോക്കിൻ്റെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എലിവേഷനും അതിൻ്റെ അകത്ത് കാണിക്കും, അതോടൊപ്പം തന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസും കാണിക്കും. നമ്മളിപ്പോൾ കാറാണെങ്കിൽ യു ടേൺ എടുക്കേണ്ട സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ബൈക്കാണെങ്കിൽ ബൈക്ക് പോകുന്ന സ്ഥലങ്ങൾ, പക്ഷേ അതേസമയം വോക്കിംഗ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള റൂട്ടിൽ ആ ഏരിയ എങ്ങനെ കവർ ചെയ്യുക എന്നുള്ളത് കാണിക്കുകയും ചെയ്യും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഗൂഗിൾ മാപ്സിൽ വോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇത് മൊത്തത്തിലുള്ള റൂട്ട് പ്ലാൻ ചെയ്തത്. ഇതിൽ നമ്മൾ മാപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിനെ ഒരു PDF മാറ്റി ഓരോ ദിവസം ഡേ 1, ഡേ 2 എന്നുള്ള രീതിയിൽ PDF ആക്കി മാറ്റിയതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം അത് അയച്ചു കൊടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. തിരുവനന്തപുരത്തെ റൂട്ട് ഏകദേശം കൊല്ലം ആ റൂട്ടെല്ലാം നമ്മുടെ രാജേശ്വർ തിരുവനന്തപുരംകാരനായതുകൊണ്ട് തന്നെ ആ റൂട്ടെല്ലാം അത്യാവശ്യം നമുക്ക് ഈസിയായിട്ട് കവർ ചെയ്യാം, മീൻസ് അതിൽ മനസ്സിലാക്കാൻ പറ്റി. പിന്നീടുള്ള റൂട്ടുകൾ നമുക്ക് കൊച്ചി വരെയുള്ള റൂട്ടുകൾ, കൊച്ചി, തൃശ്ശൂർ, തൃപ്രയാറ്, കോഴിക്കോട് റൂട്ടുകൾ നമുക്കറിയാമായിരുന്നു. പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന റൂട്ട് എന്ന് പറയുന്നത് കാസർഗോട്ട് നിന്ന് നമുക്ക് എങ്ങനെ വയനാട് കയറാമെന്നൊക്കെയുള്ളതായിരുന്നു. അപ്പോൾ അവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്താണ് നമ്മൾ ഈ റൂട്ടിൻ്റെ ഒരു ഏകദേശം ധാരണ, എവിടെയൊക്കെയാണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ട് നമ്മൾ യാത്ര അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി അതിന് വേണ്ട ഒരു മാറ്റങ്ങൾ ആ സമയത്ത് നമുക്ക് വരുത്താൻ സാധിച്ചു. നമ്മൾ പ്ലാനിങ്ങിൽ ഡിസ്കസ് ചെയ്ത വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ സേഫ്റ്റി ആൻഡ് വിസിബിലിറ്റി എന്നുള്ളതാണ്. അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ സൈക്കിളിലാണല്ലോ, അപ്പം നമ്മൾ എത്രത്തോളം മാക്സിമം നമ്മൾ റോട്ടിൽ വിസിബിൾ ആക്കും, നമ്മുടെ സേഫ്റ്റി എങ്ങനെ ഉറപ്പാക്കും എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് കൺസേൺ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് വേണ്ട രീതിയിലുള്ള പ്രിപ്പറേഷൻസ് ഞങ്ങൾ എടുത്തു. അതായത് ഒന്ന് സൈക്കിളിൻ്റെ പുറകിലുള്ള ലൈറ്റ്, ഹെൽമെറ്റിൻ്റെ പുറകിലുള്ള ലൈറ്റ്, പിന്നെ ഈ സേഫ്റ്റി വെസ്റ്റ്, നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ഇരുന്ന ടൈപ്പ് സേഫ്റ്റി വെസ്റ്റ്, അങ്ങനെ 3 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നമ്മളെ കാണാൻ സാധിക്കുന്നു മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ നമ്മുടെ സൈക്ലിംഗ് ജേഴ്സി, നമ്മുടെ ക്ലബിന് വേണ്ടി ഡിസൈൻ ചെയ്ത സൈക്ലിംഗ് ജേഴ്സിയിലും ബാക്കിൽ റിഫ്ലക്ടേഴ്സ് ഉണ്ട്, നമ്മളിടുന്ന ബിപ് ഷോർട്സിൽ റിഫ്ലക്ടേഴ്സ് ഉണ്ട്, പിന്നെ നമ്മൾ ഞങ്ങൾ ക്യാരി ചെയ്ത പാനിയസ് ബാഗിലും ഫ്രണ്ടിലും സൈഡിലും എല്ലാം തന്നെ റിഫ്ലക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു റോഡിലൊരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത്തരം പ്രിക്കോഷൻസ് എടുത്തിരുന്നു. യാത്രയിൽ പകൽ സമയത്ത് സെഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരു യോഗ മാറ്റ് മേടിക്കാൻ തീരുമാനിച്ചു. യോഗ മാറ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ തണലോ കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത്
നമുക്ക് വിരിച്ച് കിടക്കാം, അത്തരം നമുക്ക് പകൽ സമയത്ത് ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് അത്തരം ഒരു യോഗ മാറ്റ് മേടിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തി. ഉച്ചകോടി ട്രിപ്പിൽ ഞങ്ങൾ ഒരു അരക്കിലോ കാഷ്യു, അരക്കിലോ ഡേറ്റ്സ്, അരക്കിലോ ബദാം അങ്ങനെയെല്ലാം കരുതിയിട്ടുണ്ടായിരുന്നു ഒരു എനർജി ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ട്രിപ്പിൽ നമുക്കത് വേണ്ട, നമുക്ക് നമ്മൾ കേരളത്തിലാണല്ലോ, അപ്പോൾ നമുക്ക് എവിടെ വേണമല്ലോ അത് കിട്ടുമല്ലോ എന്നുള്ളൊരു ധാരണയിൽ ആ ഒരു രീതിയിൽ ഞങ്ങൾ ഈ പ്രാവശ്യം അത്രയും സാധനങ്ങൾ, സ്നാക്സ് ഒന്നും എടുക്കേണ്ട, അത്യാവശ്യം ഓരോ പാക്കറ്റ് കടലമുട്ടായി മാത്രം നമ്മുടെ കയ്യിൽ വെക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ഒരു എനർജി ബാറിൻ്റെ ഒരു ഡിസ്കഷൻ നടന്നത്. നമ്മുടെ ഈ പ്ലാനിങ് യാത്ര പോകുന്നതിൻ്റെ തലേ രാത്രി വരെ ഉണ്ടായിരുന്നു. യാത്ര പോകുന്നതിൻ്റെ തലേ രാത്രി ഞങ്ങൾ ബെറ്റർ ബേക്കറിയിൽ ഒരുമിച്ച് കൂടുകയും ഫൈനലി ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ഓർത്തു നമ്മളെന്ത് ഒന്നും അല്ലെങ്കിൽ കേരളത്തിലല്ലേ യാത്ര ചെയ്യുന്നത്, ഇനി ഏതെങ്കിലും ഒരു സാധനം നമുക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഒരു മാക്സിമം ഒരു 5 കിലോമീറ്ററിനുള്ളിൽ ഇതെല്ലാം കിട്ടും. എല്ലായിടത്തും കടകളും, തുണിക്കടകളായിക്കോട്ടെ, മെഡിക്കൽ ഷോപ്പ് ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, എന്ത് സാധനമാണെങ്കിലും നമുക്കിപ്പം അവൈലബിൾ ആയിട്ട് സാഹചര്യത്തിൽ നമ്മൾ ഒത്തിരി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇനിയും വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന രീതിയിൽ രാത്രി തലേ ദിവസം തീരുമാനമെടുത്ത് നമ്മൾ പിന്നെ മുന്നോട്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. പ്ലാനിങ് ഫേസിനോടൊപ്പം തന്നെ ട്രയൽ ലാൻഡർ എന്ന് പറയുന്ന ഒരു ഫേസും കൂടെ സൈഡ് ബൈ സൈഡ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ വാങ്ങിക്കുന്ന സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് ഏകദേശം അതിൻ്റെ ഒരു ഉപയോഗം മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുള്ളൂ. നമ്മൾ റൈഡ് പോകുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിനെ നമ്മുടെ റൈഡിൻ്റെ ക്വാളിറ്റിയെ, നമ്മുടെ റൈഡിൻ്റെ കംഫർട്ടിനെ ഏത് തരത്തിലാണ് അത് ബാധിക്കാൻ പോകുന്നത് നമുക്കതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഫേസിലാണ് ഈ ഒരു ട്രയൽ ലാൻഡർ എന്ന് പറയുന്നത്. പ്ലാനിങ് ഫേസിൽ പുതിയതായിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാഗുകൾ, സൺസ്ക്രീൻ, ബിപ് ഷോർട്സ്, സൈക്കിൾ കമ്പ്യൂട്ടർ, പുതിയ ലൈറ്റുകൾ, പിന്നെ ORS, ഗ്ലൗസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ റൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് റൈഡ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയത്. നമ്മൾ ആദ്യം മേടിച്ചൊരു സാധനം എന്ന് പറയുന്നത് സൈക്കിൾ ക്യാരിയറാണ്. അപ്പോൾ സൈക്കിൾ ക്യാരിയറിനെ കുറിച്ച് ആദ്യമേ നമ്മൾ ഓൺലൈനിൽ കുറച്ച് നോക്കി. പക്ഷേ ഓൺലൈൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെക്കുറിച്ച് കൺഫ്യൂഷനാണ്. കാരണം നമ്മുടെ സൈക്കിൾ ഇത് കോമ്പാറ്റബിൾ ആണോ എന്നതിനെക്കുറിച്ച് അറിയില്ല. നമ്മുടെ ഏരിയയിൽ ആരും തന്നെ അങ്ങനെ സൈക്കിൾ ക്യാരിയർ മേടിച്ച് വെച്ച് കണ്ടിട്ടുമില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ലോക്കലിലുള്ള സൈക്കിൾ ഷോപ്പ്സ് തന്നെയാണ് നമ്മൾ ക്യാരിയറിന് വേണ്ടിയിട്ട്, കോട്ടയത്തുള്ള വെലോഡ്രോം, കൊച്ചിയിലുള്ള ബൈക്ക് ടെയിൽസ് പോലുള്ള ഷോപ്പുകളിലാണ് നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ളത് ധാരണയ്ക്ക് എത്തിയത്. അപ്പോൾ അതിൽ നിന്ന് ടോപ്പീക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സൈക്കിൾ ക്യാരിയറാണ് നമ്മൾ, ഞാൻ രാജസ്വർ എടുത്തു, പിന്നെ സതീഷ് ചേട്ടൻ മെറിഡ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സൈക്കിൾ ക്യാരിയറാണ് അതിൽ ഫിക്സ് ചെയ്തത്. സൈക്കിൾ വന്നപ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പോകുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുകയും അതിൽ നമ്മൾ പാക്ക് ചെയ്യാനും അൺപാക്ക് ചെയ്യാനും പഠിക്കുക എന്നുള്ളതായിരുന്നു. കാരണം നമുക്ക് ചുമ്മാ വാരി വലിച്ചിട്ടുകൊണ്ട് പോയി ഒരു സൂട്ട് കേസ് അടച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന പോലല്ലോ, ഇത് പക്ക നീറ്റായിട്ട് നമ്മൾ മടക്കി എടുത്ത് വെച്ചെങ്കിൽ മാത്രമേ ഇത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ രണ്ട് സൈഡും ഏകദേശം ബാലൻസ് ചെയ്ത് വേണം നമ്മൾ സൈക്കിളിൽ കയറ്റാനായിട്ട്. നമുക്ക് സൈക്കിളിൽ നമ്മൾ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ദേഹത്ത് ചാരി വെച്ചിട്ട് വേണം ഇതിനെ വണ്ടിയിൽ വെക്കാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു അടുത്തൊരു ഈ ട്രയൽ ലാൻഡറിനകത്തുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. കാരണം നമ്മൾ യാത്രയിൽ നമ്മൾ വളരെ സ്പീഡിലായിരുന്നു നമ്മൾ പാക്ക് ചെയ്ത് അൺപാക്ക് ചെയ്തതും ആ സൈക്കിളിലേക്ക് ഫിറ്റ് ചെയ്യാൻ ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ശരിക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. പിന്നീട് വ്യത്യസ്തതരമായിട്ടുള്ള ORS പറ്റി പഠിക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ ആമസോണിൽ നിന്നൊക്കെ കുറേ ഈ ഇലക്ട്രോലൈറ്റ്സിനെ പറ്റിയിട്ടൊക്കെ നോക്കി. കാരണം മസിൽ ക്രാംസ് ഉണ്ടാകുന്നത്, മസിൽ കയറ്റം ഉണ്ടാകുന്നത് ഈ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഒരു കുറവുകൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആമസോണിൽ തന്നെ ഞാൻ ഒന്ന് രണ്ട് ഇലക്ട്രോലൈറ്റ്സ് വരുത്തി. അതിനുശേഷം നമ്മൾ സാധാരണ ഗതിയിലുള്ള ORS ഉപയോഗിച്ച് നോക്കി. അപ്പോൾ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ആമസോണിൽ വരുന്ന ഇലക്ട്രോലൈറ്റ്സിൻ്റെ അകത്ത് മുഴുവൻ പഞ്ചസാരയാണ് പറയപ്പെടുന്ന മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ യാത്ര എന്താണല്ലോ നമ്മൾ കുറേ ജ്യൂസും അതും എല്ലാം കുടിക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഷുഗർ കയറി വരും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ORS അകത്ത് ഒരുപാട് പഞ്ചസാര, ഗ്ലൂക്കോസും കൂടെ കയറ്റേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള റേറ്റ് കുറഞ്ഞ ORS ഉണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു റൈഡിൽ നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. ഈ ട്രയൽ ആൻഡ് എറർ ഫേസിൽ തന്നെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സബ് ഫേസും കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മേടിച്ച ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യുക, ഉപയോഗിച്ച് നോക്കുക, അതിനെക്കുറിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതെല്ലാം ഈ ട്രയൽ ആൻഡ് എറർ പിന്നെ ഈ ഒരു ടെസ്റ്റിംഗ് എന്നൊരു ഫേസിലേക്ക് ഉണ്ടല്ലോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 10 ദിവസത്തെ യാത്രയാണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇറങ്ങി കഴിഞ്ഞിട്ട് മാറ്റങ്ങൾ വരുത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കാം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കൂട്ടത്തിൽ തന്നെ ടെസ്റ്റിംഗ് എന്ന് പറയുന്നൊരു ഒരു ഫേസും കൂടെ റൺ ചെയ്തു. നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേടിച്ച ആ ഒരു സൈക്കിൾ ക്യാരി നമ്മൾ ഫിറ്റ് ചെയ്യുകയും ആ ബാഗിൽ നമ്മൾ സാധനങ്ങൾ അടി നമ്മുടെ വണ്ടിപ്പെരിയാറ്, കുമ്പളി,
കമ്പം പോലുള്ള മേഖലകളിൽ ഈ പറഞ്ഞ ബാഗുമായിട്ട് റൈഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ഇത്തരം ഒരു യാത്രയിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, കുറേ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതെന്നുള്ളതായിരുന്നു. കാരണം ഇതിൻ്റെ വെയിറ്റ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി റൈഡ് ചെയ്യുമ്പം. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ ഈ ഒരു റൈഡിലാണ് ശരിക്കും നമ്മൾ ഐറ്റംസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത്, അതായത് പേഴ്സണൽ നേച്ചർ അല്ലെങ്കിൽ ഗ്രൂപ്പ് നേച്ചർ. എന്നുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തരും അവരുടെ രീതിക്ക് ക്യാരി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതോടൊപ്പം തന്നെ ഗ്രൂപ്പായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട കൊണ്ടുപോകേണ്ടതും അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. ഇപ്പം മൾട്ടിറ്റ്യൂൾ ഞങ്ങൾക്ക് മൂന്ന് പേർക്കുണ്ട്, മൂന്ന് പേർക്കും മൾട്ടിറ്റ്യൂൾ എടുക്കേണ്ട കാര്യമില്ല, ഒരു മൾട്ടിറ്റ്യൂളിൻ്റെ ആവശ്യമുള്ളൂ. പഞ്ചർ കിറ്റ് മൂന്ന് പേർക്കുണ്ട്, പക്ഷേ അതിൽ ഒരാൾ എടുത്താൽ മതി. അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ ഈ ഒരു സ്റ്റേജ് ഓഫ് ടെസ്റ്റിങ്ങിലാണ് നമ്മൾ കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ലഗേജൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ വൈകുന്നേരങ്ങളിൽ വണ്ടിപ്പെരിയാർ മേഖലയിലൊക്കെ നമ്മൾ ചവിട്ടി തുടങ്ങി എന്നുള്ളതാണ് വേറൊരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് നടത്തിയത്. കാരണം നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും നമ്മൾ റൈഡ് ചെയ്യാറ് പുലർച്ചെയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ട്രാഫിക്കിൻ്റെ ഇടയ്ക്കൂടെയുള്ള റൈഡിങ്ങുള്ള എക്സ്പീരിയൻസ് വളരെ കുറവാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വൈകുന്നേരങ്ങളിൽ കുറച്ച് നേരമൊക്കെ റൈഡ് ചെയ്യുകയും ഒരു മൂന്നാല് ദിവസമൊക്കെ നമ്മൾ റൈഡ് ചെയ്ത് എങ്ങനെയാണ് ട്രാഫിക്കിൽ നമ്മൾ ക്ലിപ്പിൻ ചെയ്യുന്നത്, നമുക്കതോടൊപ്പം തന്നെ സ്പീഡ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നമ്മൾ ലൈൻ എങ്ങനെയാണ് ഫോം ചെയ്യേണ്ടത് എന്നുള്ള കുറിച്ചൊക്കെ ഒരു ധാരണ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ നടത്തിയത്. ഫേസിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക്സിനെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ സൈക്കിളിൻ്റെ ബാക്കിൽ ഒരു ലൈറ്റ് ഉണ്ടാവും, ഹെൽമെറ്റിൻ്റെ ബാക്കിൽ ലൈറ്റ് ഉണ്ടാവും, ഫ്രണ്ടിൽ ഒരു ലൈറ്റ് ഉണ്ടാവും, പിന്നെ ഒരു ബാക്കപ്പ് ലൈറ്റ് ഉണ്ടാവും നമുക്ക് ഇൻ കേസ് ഓഫ് എമർജൻസി യൂസ് ചെയ്യാനായിട്ടുള്ളത്, പിന്നെ അതല്ലാണ്ട് ബൈസൈക്കിൾ കമ്പ്യൂട്ടർ. അപ്പോൾ ഏകദേശം ഇത്രയും സാധനങ്ങൾ, പിന്നെ പവർ ബാങ്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇലക്ട്രോണിക്സ് ആയിട്ട് നമ്മൾ കയ്യിൽ കരുതുന്നുണ്ടാവും. അപ്പോൾ ഇത് എത്ര നേരം നമ്മുടെ ലൈറ്റ്, ഓരോ ലൈറ്റിനും എത്ര നേരത്തെ ബാക്കപ്പ് റിയൽ ലൈഫിൽ കിട്ടും എന്നുള്ളത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമ്മുടെ റൈഡിനെ പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ളതാണ് ഈ ഒരു ടെസ്റ്റിംഗ് ഫേസിൽ നമ്മൾ ചെയ്തത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സിലായി നമ്മളൊരു എക്സ്റ്റൻഷൻ കോഡ് കയ്യിൽ കരുതേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ റൂം എടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു ഒന്നോ രണ്ടോ സോക്കറ്റുകളെ ഉണ്ടാവുള്ളൂ, ഇത്രയും ലൈറ്റുകളും പവർ ബാങ്കുകളും ഒന്നും ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചൊരു ഒരു ഒരു എക്സ്റ്റൻഷൻ കോഡ് എടുത്തിട്ട് ഒരാൾ ക്യാരി, അതൊരു കോമൺ ഐറ്റം ആയിട്ട് മാറ്റിക്കൊണ്ട് അതിനെ ഒരു അത് ഒരാൾ ക്യാരി ചെയ്യുന്നു, നമുക്കെല്ലാം അത് ഉപയോഗിക്കാം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഈ ഒരു ടെസ്റ്റിംഗ് ഫേസിൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ടെസ്റ്റിംഗ് ഫേസിൽ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണയുണ്ടായി നമുക്ക് ഈ റൈഡ് എങ്ങനെയായിരിക്കും പോകുന്നത്, നമുക്ക് എന്തൊക്കെയായിരിക്കും നമ്മൾ നേരിടാൻ പോകുന്നത്, ചാലഞ്ചസിനെ കുറിച്ചിട്ടൊക്കെ ഒരു വ്യക്തമായ ധാരണ നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് ഫേസിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളൊരു ഈ ഒരു ട്രിപ്പിനെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ്. കാലചക്രം മുന്നോട്ട് നീങ്ങി നമ്മൾ പ്ലാനിങ്ങും ട്രയൽ ആൻഡ് എററും ടെസ്റ്റിംഗ് ഫേസും കഴിഞ്ഞ് നമ്മൾ എക്സിക്യൂഷനിലേക്ക് വന്ന് ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ എക്സിക്യൂഷനിലേക്ക് എത്തിയപ്പോഴാണ് നമ്മൾ ആദ്യത്തെ ചാലഞ്ച് ഫേസ് ചെയ്യേണ്ടി വന്നത്. നമ്മൾ 7-ാം തീയതി April 7 നമ്മൾ റൈഡ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആ ഒരു April 1 മുതൽ തന്നെ എൻ്റെ കുട്ടികൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചുമ തുടങ്ങി, ജലദോഷത്തിലേക്ക് വന്നു, പനിയിലേക്ക് വന്നു. അപ്പോൾ ഞാൻ നമ്മുടെ യാത്ര അടുക്കുന്ന ഒരു ഡേറ്റ് വന്നപ്പോഴത്തേക്കും ഒരു രീതിയിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ആശുപത്രി പോക്ക്, ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ കൊണ്ടുവന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ പല പ്രാവശ്യമായിട്ട് നമുക്ക് ആശുപത്രിയിലേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇറങ്ങി പോരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ഗ്രൂപ്പ് റൈഡ് പോകണമെങ്കിൽ നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മുടെ കുടുംബം, പിന്നെ നമുക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ, അതിലുള്ള സ്റ്റാഫുകൾ, പിന്നെ നമ്മൾ ഓരോ വീട്ടുകാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു ഗ്രൂപ്പ് റൈഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കുടുംബത്തിൽ 5 പേരും, നമ്മുടെ സ്റ്റാഫുകളും, രാജസ്ഥാനെ സംബന്ധിച്ച് രാജസ്ഥാൻ്റെ കുടുംബത്തിലെ ആളുകൾ, അങ്ങനെ എല്ലാവരും, പിന്നെ സതീശേട്ടനെ സംബന്ധിച്ച് കഴിഞ്ഞാൽ സതീശേട്ടൻ്റെ ഓഫീസ് കുടുംബം പ്ലസ് അതോടൊപ്പം തന്നെ ഓഫീസ് ഉൾപ്പെടെ സഹകരിക്കണം പുള്ളിക്കോട്ട് നിന്ന് ഇറങ്ങി വരണമെങ്കിൽ. അപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോരോ ഡിഫിക്കൽട്ടി സാഹചര്യം നേരിട്ട ഒരു അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ കുടുംബത്തിലെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എൻ്റെ കോ റൈഡേഴ്സ് അത് മനസ്സിലാക്കി നമ്മുടെ ഈ റൈഡ് വേറൊരു ഡേറ്റിലേക്ക് മാറ്റാമെന്ന് തീരുമാനിച്ചു. വീണ്ടും ഒരുപാട് ഡിസ്കഷന് ശേഷം നമ്മൾ മനസ്സിലാക്കിയത് April 28 യാത്ര ആരംഭിക്കും. April 26 ഇലക്ഷൻ, അതിനുശേഷം നമുക്കൊരു ദിവസം കൂടെ കിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ഫൈനൽ ഡിസ്കഷൻ നടത്തണമെങ്കിൽ. പിന്നെ April 28 രാവിലെ 3 സൈക്കിൾ യാത്ര, പുലർച്ചെ 3 നമുക്ക് യാത്ര ആരംഭിക്കാം എന്നുള്ളതായി ആ ഒരു ഡിസ്കഷൻ്റെ ഒരു ഔട്ട്പുട്ട്. അങ്ങനെ തീരുമാനിച്ചതിന് പ്രകാരം നമ്മൾ 3 രാവിലെ നമ്മുടെ തേക്കടി ജംഗ്ഷനിലുള്ള ലോധിമാതാവിൻ്റെ സ്റ്റാച്യുവിൻ്റെ അവിടുന്ന് റൈഡ് ആരംഭിക്കുകയും, ഞാൻ എൻ്റെ വീട് 65 മൈലിനടുത്താണല്ലോ, അപ്പം ഞാൻ അവിടെ നിന്നാണ് റൈഡിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ 5 കിലോമീറ്റർ ചവിട്ടി കുമിളിക്ക് പോയിട്ട് തിരിച്ചു വരേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. ഏകദേശം 3:30 രാജസ്ഥാനും സ്വദേശിയേട്ടനും നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി. നമുക്ക് കുട്ടിക്കാനം വരെ ഉള്ളൊരു ഭാഗം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കയറ്റം ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു സെഷൻ ഇച്ചിരി സ്ലോ ആയിരിക്കും എന്നറിയാം. നമ്മൾ യൂഷ്വലി നമ്മൾ കുട്ടിക്കാനം റൈഡ് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 18 കിലോമീറ്റർ 19-20 കിലോമീറ്റർ ആവറേജ് സ്പീഡ് ചെയ്താണ് നമ്മൾ വരുന്നത്. പക്ഷേ ഈ ഒരു ലഗേജോട് കൂടി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 13 കിലോമീറ്റർ
15 കിലോമീറ്റർ ആവറേജ് ചെയ്താണ് നമ്മൾ അവിടെ വരെ ചെന്നത്. പക്ഷെ കുട്ടിക്കാനം മുതൽ നമ്മൾ മുണ്ടക്കയം വരെ നല്ല ഇറക്കമാണ്. പക്ഷെ ജീവിതത്തിൽ ഇറക്കം നമ്മൾ വെറുത്ത് പോകണമെങ്കിൽ സൈക്ലിംഗ് നമ്മൾ പറയും കയറ്റം ഇറക്കമുണ്ട്, ഇറക്കം നല്ല സുഖമാണ്. പക്ഷെ ഒരു ഇറക്കം എന്ന് പറയുന്ന ഒരു ഫേസ് നമ്മൾ വെറുത്ത് പോകണമെങ്കിൽ ഈ പറഞ്ഞ കുട്ടിക്കാനം മുതൽ മുണ്ടക്കയം വരെ ഒന്ന് ഇറങ്ങി വന്നാൽ മതി. നമ്മൾ മടുത്തു പോകും, നമ്മുടെ കൈ രണ്ട് കൈ നമുക്ക് വേദന എടുക്കും, എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തിയാൽ മതി എന്നൊരു തോന്നലുണ്ടാവും. അതുപോലെ നമ്മളെ മടുപ്പിക്കുന്ന ഒരു ഇറക്കമാണ് ഈ കുട്ടിക്കാനം ടു മുണ്ടക്കയം എന്ന് പറയുന്ന ഒരു ഇറക്കം. ഈ ഫേസിൽ തീരുമാനിച്ചിരുന്നത് ഒരു ദിവസം 150 കിലോമീറ്റർ കവർ ചെയ്യുക എന്നുള്ളതാണ്. രാവിലെ 4 മണി മുതൽ 9 മണി വരെയുള്ള ആദ്യത്തെ സെഷനിൽ 100 കിലോമീറ്ററും രണ്ടാമത്തെ വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയുള്ള സെഷനിൽ 50 കിലോമീറ്ററും അങ്ങനെയാണ് ഞാൻ പ്ലാനിങ് ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞെങ്കിലും നമുക്ക് റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലായത് രാവിലെ നമ്മൾ 3 മണിക്കൊക്കെ എഴുന്നേക്കണമെന്ന് വിചാരിച്ചാലും നമ്മുടെ ഈ ക്ഷീണമൊക്കെ കാരണം ഒരു 3:30 4 മണിക്ക് അടുത്ത് എഴുന്നേക്കുന്നത്, എഴുന്നേറ്റ് ഒരു 4:30 നമ്മൾ റൈഡ് ആരംഭിക്കും. ആദ്യത്തെ 50 കിലോമീറ്റർ നമ്മൾ മുന്നോട്ട് പോകും നല്ല കംഫർട്ടബിളായിട്ട്. പക്ഷേ അതിനുശേഷം 50 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം നമ്മുടെ കഴിയും. അപ്പോൾ 4 to 6 7 മണിക്ക് അടുക്ക് എത്തും. ആ സമയം മുതൽ വെയിൽ തുടങ്ങും. വെയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള 50 കിലോമീറ്റർ ഓരോ 10 കിലോമീറ്ററിൻ്റെ ഇടയ്ക്ക് നമ്മൾ നിർത്തി വെള്ളം കുടിച്ച് അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ച് തണുപ്പിച്ച് ശരീരം തണുപ്പിച്ചാണ് നമ്മൾ 100ലേക്കൊക്കെ എത്തുന്ന അവസാനത്തെ ഒരു 10 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു 3 പ്രാവശ്യങ്ങളിലൊക്കെ നിർത്തിയാലേ നമുക്ക് എത്തുള്ളൂ. അത്രയ്ക്ക് ചൂടായിരിക്കും. എങ്കിലും നമ്മൾ ആ ഒരു ഡെസ്റ്റിനേഷൻ മീൻസ് നമ്മുടെ ഒരു 100 കിലോമീറ്റർ കവർ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ തന്നെ വൈകുന്നേരത്തെ സെഷനും നമ്മൾ 4 മണിക്കാണ് നമ്മൾ റൈഡ് നമ്മൾ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷേ എല്ലാ ദിവസവും നമ്മൾ 5 മണിക്കാണ് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം വെയിൽ അതുപോലെ ആയിരിക്കും. അപ്പോൾ വെയിലൊക്കെ താന്നതിന് ശേഷമൊക്കെ ആയിരിക്കും നമ്മൾ വൈകിട്ടത്തെ സെഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പ്ലാനിങ്ങിനും എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. അതിന് ആ മാറ്റങ്ങൾ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവുകയും ചെയ്യണം. കൂടുതലും റൈഡ് ചെയ്തത് മെയിൻ റോഡുകൾ ഒഴിവാക്കി, മെയിൻ ഹൈവേകൾ ഒഴിവാക്കിയിട്ട് കോസ്റ്റൽ റോഡുകളും അങ്ങനെയുള്ള സൈഡ് റോഡുകളും പിടിച്ചാണ്. അപ്പോൾ അതിലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം വെയിൽ നമ്മുടെ തലയിലടിക്കില്ല. മരങ്ങൾ ചുറ്റിനും മരങ്ങളുള്ള റോഡുകളായിരിക്കും ഈ പറയപ്പെടുന്ന എയർ റോഡുകൾ. അതേസമയം ഹൈവേ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ തുറസായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും, മുഴുവൻ വെയിൽ നമ്മുടെ പുറത്ത് തന്നെ അടിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു നമ്മൾ നേരിട്ടൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമുക്ക് ഹൈവേയിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആവറേജ് ഒരു 24-25 കിലോമീറ്റർ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ ഈ ഇട റോഡിൽ കൂടെ പോകുമ്പം നമ്മുടെ സ്പീഡെന്ന് പറയുന്നത് 15 കിലോമീറ്ററിൻ്റെ താഴെയായിരിക്കും. അപ്പോൾ അത്ര ഒരു വലിയൊരു ചാലഞ്ച് നമ്മൾ നേരിട്ടു. പക്ഷേ നമ്മുടെ ഒരു ആരോഗ്യവും നമ്മുടെ ഒരു റൈഡിൻ്റെ കംഫർട്ടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ കോസ്റ്റൽ റോഡ് തന്നെയാണ് നമ്മൾ കൂടുതൽ ഈ ഒരു റൈഡിൽ നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ആദ്യത്തെ ദിവസത്തിൻ്റെ ഫസ്റ്റ് സെഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് കോന്നിയിലാണ്. കോന്നിയിൽ ഞങ്ങൾ ആനക്കോട്ടയിൽ റെസ്റ്റ് എടുക്കാമെന്നുള്ളതാണ് ആദ്യത്തെ പ്ലാൻ എടുത്തിരുന്നത്. പക്ഷേ ഞങ്ങൾ റൈഡ് ചെയ്ത ഒരു സ്പീഡിൽ നമ്മൾ ആനക്കോട്ടയിലേക്കുള്ള വഴി മിസ്സായി. ഏകദേശം ഒരു 4 കിലോമീറ്റർ മുന്നോട്ട് പോയി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആനക്കോട്ട കഴിഞ്ഞു എന്നുള്ളത്. പിന്നീട് ഞങ്ങൾ നോക്കി മുന്നോട്ട് പോയപ്പോൾ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കണ്ടു. അവിടെ ഞങ്ങൾ കയറി വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാൻ, ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലുണ്ടാണ് അവിടെ നിർത്തിയത്. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ പുറകിൽ ഒരു കാർഷിക ചന്തയുണ്ട്. അവിടെ വെള്ളവും ടാപ്പും എല്ലാം ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഇവിടെ തന്നെ ആവാം എന്നും പറഞ്ഞ് ഷെഡിനടിയിൽ യോഗ മാറ്റൊക്കെ വിരിച്ച് നമ്മൾ പറഞ്ഞ് നമ്മുടെ ഡ്രസ്സെല്ലാം അലക്കി ഉണങ്ങാനൊക്കെ ഇട്ട് ഞങ്ങൾ അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി. വെളിയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് എന്താണ്ട് ഒരു ഒരിക്കൽ അതിൻ്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നത്. നമ്മൾ ചുമ്മാ ഒരു രസത്തിന് ഇങ്ങനെ അവിടെ പോയി കഴിക്കാമെന്നൊക്കെ ഞാൻ തമാശ പറഞ്ഞിരുന്നെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ഒരു അച്ഛൻ പറഞ്ഞു മക്കളെ വന്ന് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ കയറി ഭക്ഷണം കഴിച്ച് ശരിക്കും എൻജോയ് ചെയ്തു. ആ ഒരു ഭക്ഷണം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ട്രിപ്പിലെ ഒരു വലിയൊരു ഹൈലൈറ്റ് ആയിരുന്നു ആ ഒരു കല്യാണ സദ്യ. നല്ല പൊരിഞ്ഞ ചൂടിൽ ചൂട് ചോറുണ്ടപ്പോഴത്തേക്കും വന്ന വേർപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത അത്രയും ഒരു ലോഡ് വേർപ്പില്ലാതെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഷെഡിലേക്ക് എത്തി. അവിടെ വന്ന് ഞങ്ങൾ ആ ഷീറ്റിൻ്റെ അടിയിൽ ടിൻ ഷീറ്റിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങാൻ നോക്കി, നടന്നില്ല. ചൂടെന്ന് പറഞ്ഞാൽ അതുപോലെ ചൂടായിരുന്നു അതിൻ്റെ അടിയിൽ. എങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു റെസ്റ്റ് എടുക്കാനുള്ള പീഡായ വേണ്ടി ഞങ്ങൾ കുറേ അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞ് കുറേ നേരം കിടന്നു. പക്ഷേ ഉറക്കമെന്ന് പറഞ്ഞൊരു കാര്യം മാത്രം നടന്നില്ല. അവിടെ തന്നെ ടോയ്ലറ്റും തുണി കഴുകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നത് തന്നെ നമ്മൾ ആ രാവിലെ ഇട്ടിരുന്ന തുണിയെല്ലാം നമ്മൾ കഴുകി ഉണക്കാൻ ഇടുകയും ചെയ്തു. വൈകുന്നേരം ഒരു 4 മണിക്കാകുമ്പോൾ നമ്മൾ റെഡിയായി റൈഡിൽ പോകാനായിട്ട് എല്ലാം പാക്കൊക്കെ ചെയ്തു. പക്ഷേ റോഡിൽ നിന്ന് അടിക്കുന്ന ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. പിന്നെ വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു 5 മണിക്കാകുമ്പോൾ ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നേരെ പത്തനാപുരം വഴി നമ്മൾ കിളിമാനൂർ രാത്രി ഒരു 9 മണിയോട് കൂടിയിട്ട് നമ്മൾ കിളിമാനൂർ എത്തി. നമ്മൾ കിളിമാനൂർ എത്തിയിട്ട് അവിടെ ഒരു AC റൂമാണ് എടുത്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പകൽ സമയത്തെ ചൂടും ഒക്കെ ആയിട്ട് നമ്മളൊരു സാധാരണ റൂമിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം നടക്കത്തില്ലാത്തതുകൊണ്ട് ഒരു AC റൂം എടുത്ത് ഞങ്ങൾ ഷെയർ ചെയ്തു. 1000 രൂപയാണ് നമ്മൾ ആ റൂമിനാണ് കൊടുത്തത്. നല്ല റൂമായിരുന്നു. പക്ഷേ നമ്മൾ അനുഭവിച്ചൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുളിക്കാനായിട്ട് ടോയ്ലറ്റിൽ കയറി കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ടോയ്ലറ്റിൻ്റെ അകത്ത് ഭയങ്കര ഒരു പുഴുങ്ങിയൊരു ഫീലിംഗ് ഉണ്ട്. അതിൽ എക്സോസ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് അതിന് തള്ളിപ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. പക്ഷേ നമ്മുടെ ശരീരത്തുള്ള ചൂട് തള്ളിയിട്ട് ആ റൂം ഒരുമാതിരി എന്താ ഒരു മൈക്രോവേവ് അവൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥ പോലത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളെല്ലാവരും ബാത്റൂമിൽ നിന്ന് ചാടി വലി ഇറങ്ങുന്നത്. പക്ഷേ റൂമിൻ്റെ അകത്ത് നല്ല കൂളിംഗ് ആയിരുന്നു. അതിനുശേഷം നല്ലപോലെ കിടന്നുറങ്ങി ഏകദേശം ഒരു 3 മണി 3:30 ആകുമ്പോഴത്തേക്ക് ഇരുന്നിട്ട് രാവിലെ 4:30 റൈഡിന് ഞങ്ങൾ റെഡിയായി.
പിന്നീടുള്ള റൈഡുകൾ കുറച്ചും കൂടി എളുപ്പമായിരുന്നു നമുക്ക്. ഞങ്ങൾ അവിടുന്ന് സെക്രട്ടേറിയറ്റിലേക്കാണ് പോയത്. പക്ഷേ ഇടയ്ക്ക് ഒന്ന് രണ്ട് ക്ലൈമ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീടുള്ള റൈഡുകളെല്ലാം തന്നെ ഒരു ഫ്ലാറ്റ് റോഡ് ബേസ്ഡ് ആയിട്ട് തന്നെയാണ് വന്നത്. ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വരെ പോയതിന് ശേഷം അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഇരുന്ന ഗാർഡനെ കൊണ്ട് ഞങ്ങൾ ഒരു മൂന്ന് പേരെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം പത്മനാഭസ്വാമി ക്ഷേത്രവും ഒക്കെ കറങ്ങി ഞങ്ങൾ വർക്കലയിലേക്കാണ് ഞങ്ങൾ രാവിലത്തെ സെഷൻ കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. വർക്കലയിൽ സതീശ്വരൻ്റെ ഒരു സുഹൃത്തിനൊരു ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടെ ഉച്ചക്കത്തെ ഉറക്കം ഞങ്ങൾ അവിടെയായിരുന്നു. അതൊരു നല്ലൊരു എ സി റൂം കിട്ടി. അവിടെ ഞങ്ങൾ കിടന്നുറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് തുണിയെല്ലാം ഉണങ്ങാനിട്ട് വർക്കല ക്ലിഫിലൊക്കെ പോയി തിരിച്ച് വന്ന് നമ്മൾ ബാഗ് പാക്ക് ചെയ്ത്. ചെറുതായിട്ടൊരു മഴ പൊടിയുന്ന പോലെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് വലിയ കാര്യമാക്കിയില്ല. മഴ അങ്ങ് മാറുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ കായംകുളം എത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പം റോഡ് വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് പറഞ്ഞാൽ ആ ഒരു ഫേസ് ആയിരുന്നു ഏറ്റവും കഠിനമായിട്ടുള്ള റോഡുകൾ ഞങ്ങൾ ഫേസ് ചെയ്തത്. ഞങ്ങളങ്ങനെ നീണ്ടകരയെത്തി, നീണ്ടകര പാലമൊക്കെ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പൊടിയാൻ തുടങ്ങി. ശക്തമായ മഴയിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും, കാരണം കയറി നിൽക്കാൻ സ്ഥലങ്ങളില്ല. അങ്ങനെയാണ് നമ്മുടെ നീണ്ടകര അമ്പലത്തിലെ ഉത്സവം നടക്കുന്നതായിട്ട് കാണുന്നത്. പിന്നെ നേരെ ഞങ്ങൾ അവിടെ ആ ഒരു ഉത്സവപറമ്പിലേക്ക് കയറി. കുറച്ച് കടകളൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ സൈക്കിളൊക്കെ അവിടെ ഒതുക്കി വെച്ച് കുറച്ച് നേരം ഉത്സവം കണ്ട് അവിടുന്ന് ഈ പറയപ്പെടുന്ന പ്രദക്ഷിണോ കാര്യങ്ങളൊക്കെ കണ്ട് ആനയും കുറേ രസമായിരുന്നു. അത് കുറേ നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങി. പക്ഷേ തിരിച്ചിറങ്ങിയപ്പോഴാണ് ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കുന്നത്, കിരിക് 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 എന്ന സൗണ്ട് അങ്ങ് തുടങ്ങി. അതായത് നമ്മൾ ഈ റോട്ടിലോട്ട് മണൽ ഈ മഴയത്ത് സൈക്കിൾ ചവിട്ടിയപ്പോൾ മണൽത്തരികൾ തെറിച്ചിട്ട് നമ്മുടെ ചെയിനിൻ്റെ ഇടയ്ക്കെല്ലാം മണൽ കയറി. അപ്പോൾ ഞങ്ങൾ കുറേ വെള്ളമൊക്കെ വെച്ച് കഴുകി, കാരണം ആ സമയത്ത് നമുക്ക് കഴുകാൻ സോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ വെള്ളമൊക്കെ കഴുകിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി. പിന്നീട് വൈകിട്ട് ഓൺ ദ വേര് ഓച്ചിറ വെച്ചിട്ട് ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ ഡിന്നർ കഴിച്ചു. അപ്പോൾ ഏകദേശം ഒരു 10 മണി 11 മണിയോളം എടുത്തു, 10 മണിയോളം സമയം എടുത്തു. കാരണം നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് നമ്മൾ അമ്പലത്തിൽ കയറി നിന്ന് ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ റൈഡ് നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ക്ലോസ് ചെയ്യാൻ പറ്റിയില്ല. ഓച്ചിറയിലെത്തി അന്വേഷണം പറഞ്ഞു കായംകുളത്തപ്പുറത്ത് കണിച്ചുകുളങ്ങരയിൽ, കണിച്ചുകുളങ്ങരയാണെന്ന് തോന്നുന്നു നമുക്ക്, അല്ല സോറി, കരിയിലക്കുളങ്ങര, കരിയിലക്കുളങ്ങരയിൽ നമുക്കവിടെ റൂംസ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് നീങ്ങി. അവിടെ പോയി ആ ഹോട്ടൽ സെക്യൂരിറ്റിയോട് പറഞ്ഞപ്പോൾ പുള്ളി അവിടുന്ന് ടാപ്പും ടാപ്പിലെ വെള്ളം അതോടൊപ്പം തന്നെ സൂപ്പ് കാര്യങ്ങളെല്ലാം അവരോട് തന്നു. അപ്പോൾ ഞങ്ങൾ സൈക്കിളിൽ ലഗേജെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം സൈക്കിൾ ഫുള്ളി നമ്മൾ കഴുകി, ചെയിനൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് കഴുകിയതിന് ശേഷമാണ് നമ്മൾ റൂമിലേക്ക് കയറിയത്. അവിടെ പോയി അവിടെ നല്ല റൂമായിരുന്നു, നന്നായിട്ട് റെസ്റ്റ് ചെയ്ത് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഒരു 4:30 റൈഡിനെ ഇറങ്ങി. അപ്പോൾ റൈഡിന് ഇറങ്ങി വിട്ടിട്ട് നമ്മൾ ഫുള്ള് സൈക്കിൾ ഒന്നുകൂടെ ല്യൂബ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഡിഗ്രീസ് ചെയ്തതാണല്ലോ. അപ്പോൾ റൈഡിന് മുന്നേ എല്ലാവരും നന്നായിട്ട് ല്യൂബ് ചെയ്തിട്ടാണ് നമ്മൾ റൈഡ് തുടങ്ങിയത്. വെയിലത്ത് പിന്നെ നമ്മൾ ആലപ്പുഴ റൂട്ടിലേക്കാണ് പോയത്. പോയപ്പോൾ മനസ്സിലായി മണൽ കംപ്ലീറ്റ് എന്നാലും പോയില്ല, നമ്മൾ ഇത്തത്തെ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് മണൽ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ വൈറ്റിലയിലുള്ള നമ്മുടെ ബൈസൈക്കിൾ ആർട്ട് വിനീതിനെ വിളിക്കുന്നു. വിനീതിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ്, അപ്പം വലുതായി കുഴപ്പമില്ല, നിങ്ങൾ വരും അതുവഴി കൊച്ചി വഴി വരുമ്പം അവിടെ കയറി അവിടുന്ന് ഡിഗ്രീസിംഗ് ഒക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ സൈക്കിളായിട്ട് മുന്നോട്ട് നീങ്ങി. കരിയിലക്കുളങ്ങര ഹോട്ടലിൽ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഏകദേശം ഒരു 2 മണിക്കൂറോളം മുന്നോട്ട് യാത്ര ചെയ്തപ്പോഴാണ് അമ്പലപ്പുഴ ആലപ്പുഴ ആ ഭാഗത്തേക്ക് എത്തുമ്പം റൂട്ടിൽ നിറയെ സൈക്കിളുകളാണ്, ഒരുപാട് കുട്ടികൾ, മുതിർന്നവർ, സ്ത്രീകൾ എല്ലാം രാവിലെ സൈക്കിളിലാണ് അവർ കമ്മ്യൂട്ട് ചെയ്യുന്നത്. ഒരു ഒരു സ്ഥലം അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു, പള്ളിയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നു. അതൊരു രസകരമായ ഒരു കാഴ്ചയായിരുന്നു. നമുക്ക് നമ്മൾ അത്രയും സൈക്കിളുകൾ ഒരു ഫ്രെയിമിൽ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും സൈക്കിളുകൾ. ശരിക്കൊരു ഡ്രോൺ ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്, ഒരു ഡ്രോൺ ഫുട്ടേജ് എടുക്കുവാണെങ്കിൽ ശരിക്കും ഇങ്ങനെ കുരുമുരുകുരാന്നിങ്ങനെ സൈക്കിളുകൾ ഒരു റോട്ടിൽ നിന്ന് അടുത്ത റോട്ടിലേക്ക് പോകുന്ന ഒരു രസകരമായിട്ടുള്ള ഷോട്ട് ആ സമയത്ത് കിട്ടിയതാണ്. ആലപ്പുഴ വെച്ച് ഞങ്ങൾ ആലപ്പുഴ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഈ പറയപ്പെടുന്ന ഒത്തിരി കാര്യമായിട്ടുള്ള ഭക്ഷണമല്ല, വയറിനിറച്ച് കഴിക്കുകയല്ല, ഒരു മിനിമം ഭക്ഷണമാണ് നമ്മളിപ്പോഴും വലിച്ചുകൊണ്ടിരുന്നത്. ഒരു 2-3 പുഴുങ്ങിയ മുട്ടയും അത്യാവശ്യം എന്തെങ്കിലും ഒരു പഴമോ കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ പുട്ടാണെങ്കിലും, അങ്ങനെ ഒത്തിരി മസാലയുള്ള കറികളിലേക്കൊന്നും പോകാതെ മിനിമം മസാലയ്ക്ക് ഫോക്കസ് ചെയ്യുക. കാരണം ഇരിച്ചിൽ, ആസിഡിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആവുന്ന തരം ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ ആ ഒരു സമയത്ത് കഴിച്ചിരുന്നത്. നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, ആലപ്പുഴ മുതൽ എറണാകുളം വരെ അതിഭയങ്കരമായിട്ടുള്ള റോഡ് പണി നടന്നിരിക്കണം. റോഡിന് നല്ല രീതിയിൽ വീതി വെച്ചുകൊണ്ടിരിക്കുകയാണ്, വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ഈ ഹെവി ട്രാഫിക്കിൻ്റെ, അത് പല ഈ റോഡ് ഡൈവേർട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഈ 2 ലൈൻ 3 ലൈൻ ഒക്കെ ഉള്ളിടത്തെല്ലാം സിംഗിൾ ലൈനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ സൈക്കിളായിട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഹെവി ട്രാഫിക് ജാം. ഞങ്ങൾ പല സമയത്തും സൈക്കിളിൽ നിന്ന് ഇറങ്ങി സൈക്കിൾ ചുമന്നുകൊണ്ട് പലയിടത്തോട്ട് നടക്കുന്ന ഒരവസ്ഥയുണ്ട്. കാരണം ചവിട്ടി നീങ്ങാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പം നമ്മൾ സൈക്കിൾ എടുത്ത് ഈ ഫുൾ ലഗേജോടുകൂടിയുള്ള സൈക്കിൾ എടുത്തുകൊണ്ട് അക്കരെ ഇക്കരെയൊക്കെ പോയി നടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പൊരിഞ്ഞ വെയിലത്ത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ആ ഒരു റൈഡിൻ്റെ ഒരു ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് അതൊക്കെ തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 11 മണിക്ക് ആയപ്പോഴാണ് ഞങ്ങൾ വൈറ്റിലെത്തുന്നത്.
നമ്മൾ അതേസമയം നമുക്ക് ഇവിടെ വിനീതിൻ്റെ അടുത്ത് എത്തുകയും നമ്മൾ വിനീതിനോട് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു റൂം എടുത്ത് നമ്മൾ നമ്മുടെ തുണിയെല്ലാം അലക്കിയിട്ടു. അതിനുശേഷം എൻ്റെ വൈഫ് ഹൗസ് എന്ന് പറയുന്നത് എളങ്ങളത്താണ്, വൈറ്റിലാണ്. ഞങ്ങൾ അവിടെയാണ് ഉച്ചയ്ക്കത്തെ ഭക്ഷണം പറഞ്ഞിരുന്നത്. ഞങ്ങളെല്ലാവരും ഞങ്ങൾ തുണിയെല്ലാം അലക്കിയിട്ട് ഉണങ്ങാനിട്ടതിന് ശേഷം നേരെ പെട്ടെന്ന് ഞങ്ങളിവിടെ ഒന്ന് ഭക്ഷണം കഴിച്ചു. അധികം നേരം ചിലവഴിക്കാൻ പറ്റിയില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോയി റെസ്റ്റ് എടുത്തിട്ട് വേണമല്ലോ വൈകിട്ടത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ തിരിച്ച് റൂമിൽ വന്ന് കയറി കിടന്നു, കുറച്ച് നേരം കിടന്നൊരു 4:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എഴുന്നേറ്റ് പോകാനായിട്ട്. അപ്പോൾ പിന്നീട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് 5 മണിക്ക് സൈക്കിൾ വേണമെന്നുള്ളത്. പക്ഷെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് 2 സൈക്കിളിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ അത്യാവശ്യം എല്ലാം മെയിൻ്റനൻസും സർവീസും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പക്ഷേ 3rd സൈക്കിളിൻ്റെ പണി, അതായത് നമ്മുടെ രാജസ്ഥാൻ്റെ സൈക്കിളിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് തീർന്നു വന്നപ്പോൾ ഏകദേശം 6 മണി 6:30 സമയമായി. ഇന്നിട്ട് പിന്നെ നമ്മൾ 2-3 പ്രാവശ്യം സൈക്കിളൊക്കെ അവിടെയൊക്കെ റൈഡ് ചെയ്ത് നോക്കി, അത്യാവശ്യം കുഴപ്പമില്ല എന്നൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലഗേജ് എല്ലാം ലോഡ് ചെയ്തത്. അപ്പോൾ അങ്ങനെ 7 മണി അടുത്തായിട്ടാണ് ഞങ്ങൾ ഈ വൈറ്റില ജംഗ്ഷനിൽ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടില്ലാത്ത ഒരു ട്രാഫിക്കാണ്. കാരണം ആ സമയം എന്ന് പറയുന്നത് അതുപോലെ ഹെവി ആയിട്ട് ട്രാഫിക് ചെയ്തൊരു സമയമാണ്. സൈക്കിൾ ഒട്ടും നീങ്ങുന്നുണ്ടായിരുന്നില്ല. എടപ്പള്ളി അവിടുത്തെ സിഗ്നലിൻ്റെ ബ്ലോക്ക് ഇവിടെ ഈ പാലാരിവട്ടം ഫ്ലൈ ഓവറിൽ വരെ ആ വഴി ബ്ലോക്കായിരുന്നു. അത്രയ്ക്കും ഹെവി ബ്ലോക്കായിട്ടുള്ളൊരു സമയത്താണ് നമ്മൾ അതിലൂടെ പാസ് ചെയ്തത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ സൈക്കിൾ എടുത്തുകൊണ്ട് നടന്ന അവസ്ഥകൾ ആ സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഈ റൈഡ് ചെയ്യുന്നിടയ്ക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സതീശ്വരൻ്റെ സൈക്കിളിൻ്റെ ട്യൂണിങ് എത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു. ചില ഗിയറുകളൊക്കെ 2 ഗിയറൊക്കെ അടുപ്പിച്ച് ജമ്പ് ചെയ്യുന്നൊരു കണ്ടീഷൻ ഉണ്ടായി. അപ്പോൾ നമ്മൾ വിനീതിനോട് വിളിച്ച് പറഞ്ഞു വിനീത് ഇങ്ങനെ സംഭവം ഉണ്ടെന്നുള്ളത്. അപ്പം പുള്ളി പറഞ്ഞു കാര്യം അവിടെ നിൽക്കി അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇടയ്ക്കൊരു സർവീസ് റോഡ് എടുത്ത് ഒരു ബേക്കറി കയറി ഞങ്ങൾ വീണ്ടും ഒരു നാരങ്ങയുള്ള അല്ല ക്യാരറ്റ് ജ്യൂസ്, നല്ലൊരു ക്യാരറ്റ് ജ്യൂസ് നമ്മൾ അവിടെ നിന്ന് കുടിച്ചു. എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തു വിനീത് വരാൻ വേണ്ടിയിട്ട്. വിനീത് വന്ന് അത്യാവശ്യം ഇതൊന്ന് റിപ്പയർ ചെയ്തിരുന്ന ഒരു സമയം കൊണ്ട് മഴയങ്ങ് തുടങ്ങി. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റെയിൻ, ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് ഓർത്തു ഇനിയിപ്പോൾ ഈ മഴയത്ത് മഴ കഴിഞ്ഞ് നമ്മൾ ചവിട്ടുമ്പം ഇന്നലെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാക്കി പ്രശ്നങ്ങൾ പിന്നെയും മണൽ കയറി നമുക്ക് പിന്നെയും പണി കിട്ടുന്നില്ല നല്ലത് നിന്ന് അവിടെ തന്നെ തങ്ങാന്നുള്ളതായി. നമ്മൾ ത്രിപ്രയാർ ഏകദേശം ഒരു 60 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു നമ്മൾ രാത്രി എത്തേണ്ടത്. പക്ഷേ അതല്ല, നമുക്കൊരു കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ തങ്ങാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു റൂമെടുത്ത് ഏകദേശം ഒരു 8 മണി 9 മണിക്ക് ആയപ്പോഴത്തേക്ക് ആ റൂമിലെത്തുന്നത്. അപ്പം നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നമ്മൾ തുണി അലക്കിയിട്ടില്ല, കാരണം പിന്നെ ഉണങ്ങാനുള്ള സമയമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വൈകുന്നേരം തുണി അലക്കിയില്ലെല്ലാം മാറ്റിയിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ വേണ്ടി പ്രിപ്പയർ ചെയ്തു. പൊന്നാനിയിലെ റൂമിൽ നിന്ന് ഞങ്ങളൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങി, തുണിയെല്ലാം നന്നായിട്ട് ഉണങ്ങി, എല്ലാം പാക്കെല്ലാം ചെയ്ത് ഞങ്ങൾ 4 മണിയായപ്പോൾ ഇറങ്ങി. അവിടുന്ന് അവർ പറഞ്ഞത് പൊന്നാനി ടു തിരൂർ, തിരൂർ കുറ്റിപ്പുഴ വഴി പോകേണ്ട, തിരൂർ വഴി പോകാനാണ് പറഞ്ഞത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരൂരിൽ വഴിയില്ല, അതുപോലെ മെറ്റൽ കഷ്ണത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മളന്ന് ചവിട്ട് ചെയ്ത്. അപ്പോൾ നമ്മൾ കുറച്ച് ടെറിപ്പം പഞ്ചറാകും, ടെറിപ്പം പഞ്ചറാകും എന്ന് പറഞ്ഞാൽ ഒറ്റ ചിന്തയല്ല നമ്മൾ ചവിട്ടുന്നത്. പക്ഷേ എന്തോ ഭാഗ്യത്തിൽ നമ്മൾ ആ ഒരു വലിയ ദുർഘടബാധയൊക്കെ കുറയാൻ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ ഒരു ചെറിയ ചെറിയ വഴികളിലൂടെ നമ്മൾ യാത്ര ആരംഭിച്ചു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മായിച്ചൻ വിളിക്കുന്നു. അങ്ങനെ എൻ്റെ വൈഫിൻ്റെ ഗ്രാൻഡ് മദർ അവിടെ എറണാകുളത്തുണ്ട്. അപ്പം 103 വയസ്സുണ്ട് പുള്ളിക്കാരിക്ക്, ഇച്ചിരി വിഷം ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നു. അപ്പം ഇങ്ങനെ ഇഷ്യൂ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവിടുന്ന് വിളി വന്നു. അപ്പോൾ അവർ പറഞ്ഞു എടത്തിന് വയസ്സും പ്രായക്കുള്ളതല്ലേ, അപ്പം ഇങ്ങനെ പല പല എപ്പിസോഡുകൾ കാണിക്കുന്നു, ഈ ടെൻഷനാകാതെ ഏതെങ്കിലും ചവിട്ട് എന്നും പറഞ്ഞ് ഞങ്ങൾ പിന്നെയും ചവിട്ടിക്കൊണ്ടിരുന്നു. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞില്ല അടുത്ത കോള് വന്നു, ഗ്രാനി പോയടാന്നും പറഞ്ഞ് വിളി വന്നു. അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ വിഷമമായി, കാരണം നമ്മൾ ഇത്രയും കാലം നമ്മളിതിനു വേണ്ടിയിട്ട് എടുത്ത തയ്യാറെടുപ്പുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് മുന്നിലുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ആലോചിച്ച് കഴിയുമ്പോഴത്തേക്ക് പക്ഷേ എന്നാലും നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ പോയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഒരു നമ്മൾ അടുത്തൊരു ഒരു ചായക്കട ഇറങ്ങി അന്വേഷണം പറഞ്ഞു. തിരൂരിലല്ല, താനൂർ പൊക്കോ, അടുത്ത ജംഗ്ഷനിൽ പൊക്കോ, അവിടെ ടാക്സി സ്റ്റാൻഡ് ഉണ്ട്, അവിടെ വണ്ടികൾ അവൈലബിൾ ആയിരിക്കും. പിന്നെ നേരെ അവിടെ ചെന്ന് വണ്ടിക്കാരോട് സംസാരിച്ചു, റേറ്റൊക്കെ പറഞ്ഞു. അതിനുശേഷം സൈക്കിൾ നേരെ വീലെല്ലാം അഴിച്ച് കയറ്റി നടുക്കത്തെ ഇതിൽ ഫ്രെയിമും കയറ്റി വെച്ച് നമ്മുടെ ഡിക്കിയിൽ 2 വീലും കയറ്റി വെച്ച് നേരെ ഞാനിങ്ങോട്ട് എറണാകുളത്തിന് പോരുകയും ചെയ്തു. ഈശ്വരനും രാജസ്ഥാനും കൂടെ പിന്നെ അവർ റൈഡ് മുന്നോട്ട് പോയി. വൈകുന്നേരം അവർ കോഴിക്കോടെത്തി. പിന്നെ പിറ്റേ ദിവസത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കാസർഗോഡായിരുന്നു. അപ്പോൾ അതിന് പ്രിപ്പറേഷനൊക്കെ നടത്തിക്കൊണ്ട് അവർ കോഴിക്കോട് പോയി, റൂമൊക്കെ എടുത്ത് അവരവിടെ നല്ല ഒരു നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. ഞാൻ തിരിച്ചിങ്ങ് പോകുന്നെങ്കിലും രാജേഷ് സാറും സതീഷ് സാറും കൂടെ മുന്നോട്ട് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ലക്ഷ്യമായിട്ടാണല്ലോ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ പിൻവാങ്ങി അല്ലെങ്കിൽ മാറിപ്പോയതിൻ്റെ പേരിൽ ലക്ഷ്യം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരങ്ങനെ മുന്നോട്ട് നീങ്ങി. കോഴിക്കോടാണ് തലേദിവസം രാത്രി അവർ ചെലവഴിച്ചത്. പിറ്റേ ദിവസം രാവിലെ കണ്ണൂരിലേക്ക് പോകണം. കണ്ണൂരിൽ രാജസ്ഥാറിൻ്റെ ഒരു റിലേറ്റീവ് അവിടെ ഒരു ഹോട്ടൽ റൂമും ഭക്ഷണവും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തന്നു. അപ്പോൾ രാവിലെ ഒരു മുഴുപ്പിലങ്ങാട് എത്തി. അപ്പോൾ പോകുന്ന വഴിക്ക് ടയർ പഞ്ചറായി. വെയിൽ കാരണം നമ്മുടെ കയ്യിൽ പങ്ചർ കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അതിനുള്ള സാഹചര്യം കൂടെ ഒത്താൽ മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലായപ്പോഴാണ്.
നമ്മുടെ കയ്യിൽ പങ്ക്ചർ കിറ്റ് ഇരിപ്പുണ്ട്, പക്ഷേ കാറ്റടിക്കുന്ന പമ്പും ഉണ്ട്. പക്ഷേ അവിടെ നിൽക്കാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലാത്തതുകൊണ്ട് 10:10 റിപ്പയർ ഷോപ്പ് തുറന്നത്. അതുവരെ തള്ളി നീക്കിക്കൊണ്ട് പോയി റിപ്പയറൊക്കെ ചെയ്ത് അവർ പിന്നെ മുന്നോട്ട് നീങ്ങി മുഴുപ്പിലങ്ങാട് റൂമിൽ തങ്ങി. അപ്പോൾ നല്ല ഒരു റൂം ഫെസിലിറ്റി ഒക്കെ ആയതുകൊണ്ട് തന്നെ, ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് കിടന്നുറങ്ങി. വൈകിട്ട് കാസർഗോഡ് എത്തുക എന്നുള്ളത്, പിറ്റേ ദിവസത്തേക്ക് കാസർഗോഡ് എത്തുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ കാസർഗോഡിലേക്ക് പോയി. നല്ല രീതിയിൽ തന്നെ റൈഡ് ചെയ്ത് അത്യാവശ്യം നല്ല സ്പീഡ് പിടിക്കാൻ പറ്റിയെന്ന് പറഞ്ഞത്, നല്ലപോലെ അവർക്ക് റൈഡ് ചെയ്ത് കാസർഗോഡ് ബേക്കിലായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ. അങ്ങനെ ബേക്കിലെത്തി, കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഒരു എന്ന് പറഞ്ഞാൽ ബാക്കി ഒരു റൂട്ടിലേക്ക് റൈഡ് ചെയ്യാനായിട്ട് ഒരു കംഫർട്ട് ഫീൽ ചെയ്തത്. കാരണം നമ്മളൊരു ഗ്രൂപ്പായിട്ട് അവിടെ വരെ പോകുമ്പം ഒരു രണ്ടുപേര് ഇപ്പം പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് കമൻ്റ് അടിക്കുമ്പം മൂന്നാമത് ഒരാളിൽ ചിരിക്കാനുണ്ടെങ്കിൽ അതിനൊരു രസമുള്ളൂ. അപ്പോൾ രണ്ടുപേര് മാത്രമായി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ തുടക്കം മുതലേ തന്നെ ആ രണ്ടുപേര് മാത്രമാണ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ അതങ്ങനെയും കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു വന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഡൈനാമിക്സിലുള്ള ഒരു മാറ്റമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ കാസർഗോഡ് ബേക്കലിൽ വെച്ച് റൈഡ് കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ അവിടുന്ന് KSRTC സ്കാനിയ ബസ്സിന് സൈക്കിൾ പാക്ക് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് ബസ്സിന് കയറ്റി വിട്ടു. അവർ വൈകുന്നേരം വൈകിട്ടത്തെ മിന്നൽ ബസ് ഉണ്ടായിരുന്നു കാസർഗോഡ് ടു തിരുവനന്തപുരം, അതിന് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ ക്ഷീണം കാരണം കിടന്നുറങ്ങിപ്പോയി. രാവിലെ ഉദ്ദേശിച്ച സമയത്ത് എഴുന്നേക്കാൻ പറ്റിയില്ല, മീൻസ് രാവിലെ അല്ല 9 എഴുന്നേക്കേണ്ടതായിരുന്നു, ഉദ്ദേശിച്ച സമയത്ത് എഴുന്നേറ്റില്ല. 9 വെച്ച എല്ലാം എഴുന്നേറ്റത് 3-4 ആയപ്പോഴാണ്. പിന്നെ രാവിലെ എഴുന്നേറ്റ് അവിടെ നിന്നുള്ള ട്രെയിനിന് കാസർഗോഡിൻ്റെ ട്രെയിനിന് തിരുവനന്തപുരത്തേക്ക് വന്ന് ഈ ഒരു റൈഡ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. യാത്രകൾ അവസാനിച്ചു, പക്ഷേ നമ്മൾ യാത്രയിലൂടെ നേടിയെടുത്ത അനുഭവങ്ങൾ പാഠങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇന്നും പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ നമ്മൾ മേജറായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പ്ലാനുകൾ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നൊരു പ്ലാനിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകും. പക്ഷേ പ്ലാനുകൾ മാറാം, നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് പ്ലാനുകൾ മാറാം. പക്ഷേ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്ലാനുകളിലും വേണ്ട മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം മനസ്സിലാക്കിയൊരു കാര്യം. രണ്ടാമത് മനസ്സിലാക്കിയത്, നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കി പരസ്പരം അതിനെ കോംപ്ലിമെൻ്റ് ചെയ്ത് ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണമെന്നുള്ള മനസ്സിലാക്കി. കാരണം ഇപ്പം ഒരാൾക്ക് ചിലപ്പോൾ 150 km ആയിരിക്കും സ്പീഡ് കൂടുന്നത്, ഒരാൾക്ക് ചിലപ്പോൾ 125 km ആയിരിക്കും സ്പീഡ് കൂടുന്നത്. ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരും, ചിലർക്ക് ഇടയ്ക്ക് സ്പീഡ് കൂട്ടും, ഇടയ്ക്ക് സ്പീഡ് കുറയാം. ചിലർക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് ചവിട്ടുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂർവ്വങ്ങളായിട്ട് നിന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നിടത്താണ് നമ്മുടെ ടീമിൻ്റെ വിജയം നിൽക്കുന്നത്. ഫിസിക് സൈക്കിൾ മെയിൻ്റനൻസിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കുക, സൈക്കിൾ പാർട്സിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കുക, ബേസിക് ആയിട്ടുള്ള നമ്മുടെ ബേസിക് ട്യൂണിങ് ലൂബിങ് അതുമാത്രമല്ല നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് പോലും കറക്റ്റായിട്ടുള്ള കറക്റ്റ് സമയത്ത് ചെയ്യാന്നുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഗ്രൂപ്പ് റൈഡിൽ നമ്മുടെ ഒരു കംഫർട്ടും സ്പീഡും എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് അടുത്തൊരു പാഠം എന്ന് പറയുന്നത്, ന്യൂട്രീഷനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് ഗ്രൂപ്പ് റൈഡിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഗ്രൂപ്പ് റൈഡിൽ മാത്രമല്ല ഇൻഡിവിജ്വൽ റൈഡിലും, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഇലക്ട്രോലൈറ്റ്, നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് താഴെ പോകുമ്പോൾ നമുക്ക് മസിൽ ക്രാംസ് ഉണ്ടാകുന്നു, പ്രോട്ടീൻസ് കുറയുമ്പോൾ മസിൽ ഇഞ്ചുറി ഉണ്ടാകുന്നു, ബോഡി റിക്കവറിയുടെ ടൈം മാറുന്നു, നമ്മൾ ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഫൈബറിൻ്റെ ഒരു കണ്ടൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻസിനെ കുറിച്ചും മിനറൽസിനെ കുറിച്ചും എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ റൈഡിൽ നമ്മുടെ റിക്കവറിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളെ എക്സസൈസുകൾ, നമ്മൾ സൈക്കിൾ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ബേസിക് സ്ട്രെച്ചിങ്, സൈക്കിൾ ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ലൂസനിങ്, മസിലൊക്കെ ഒന്ന് ലൂസാക്കുന്നത്, അങ്ങനെയുള്ള എക്സസൈസിനെ കുറിച്ചൊക്കെ ഉള്ളത് അറിഞ്ഞിരിക്കുക, അതൊക്കെ ചെയ്ത് നമ്മുടെ മസിൽസൊക്കെ ഒന്ന് ടോൺ ഡൗൺ ചെയ്യുന്നതെല്ലാം നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ റൈഡിൽ മസിൽ കയറ്റവും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾ മനസ്സിലാക്കിയൊരു പാഠം എന്ന് പറയുന്നത്, എല്ലാവർക്കും സൈക്കിളിസ്റ്റിനെ ഒന്നും ഇഷ്ടമൊന്നുമില്ല. നമ്മൾ വിചാരിക്കും, നമ്മളിപ്പം നമ്മളെ പറയാം, നമ്മുടെ അനുഭവങ്ങളോട് വിചാരിക്കും, എല്ലാവരും നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മളെ വാരിക്കോരി സ്വീകരിക്കുകയും സൈക്കിളുകളിൽ ചെല്ലുന്നവർക്ക് എല്ലാം തരിക, അങ്ങനെയൊന്നുമില്ല. സൈക്കിളിസ്റ്റിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുമുണ്ട്, ന്യൂട്രലായിട്ട് കാണുന്ന ആൾക്കാരുമുണ്ട്. എന്നാൽ വളരെ കുറച്ച് ആൾക്കാർ, ഒത്തിരി പേര് നമ്മളെ വെറുക്കുന്ന ആൾക്കാരുമുണ്ടെന്ന് മനസ്സിലായി. കുറച്ച് തിക്താനുഭവങ്ങളും ഉണ്ട്, എസ്പെഷ്യലി ഈ വൈകിട്ടൊക്കെ നമുക്ക് കള്ളുകുടിയന്മാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് സൈക്കിൾ കൊണ്ട് വട്ടം വെക്കുക, നമ്മുടെ മുന്നിൽ വന്ന് ബ്രേക്ക് പിടിക്കുക, അപകടകരമായിട്ട് രീതിയിൽ നമ്മളെ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സൈക്കിളിൽ ഇരിക്കുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ഒരു സെക്കൻഡ് പോലും നമ്മുടെ ശ്രദ്ധ തിരിയാതെ ശ്രദ്ധ തെറ്റാതെ റൈഡ് ചെയ്യണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റൈഡ് ചെയ്യുക, കിലോമീറ്റർ കവർ ചെയ്യുക എന്നതിനെക്കാട്ടിലും ഒത്തിരി മെമ്മറീസ് ഉണ്ടാക്കുക, അതോടൊപ്പം തന്നെ കാര്യങ്ങളെപ്പറ്റി പഠിക്കുക, കുറച്ച് അവിടുത്തെ സീനറികൾ കാണുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്നതും നമ്മുടെ റൈഡിൻ്റെ ഒരു ഭാഗമായിരിക്കണം. അല്ലാണ്ട് ഇത്രക്കിത്ര കിലോമീറ്റർ ചവിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ ചുമ്മാ ഒരു, ഇപ്പം നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ ഇങ്ങേറ്റം വരെ അങ്ങേറ്റം വരെ ചവിട്ടണ നല്ല ലെവൽ റോഡാണ്, നമുക്ക് ചവിട്ടി കിലോമീറ്ററിൽ എത്തിക്കാം. കിലോമീറ്റർ എത്തിക്കുന്നതിലുപരി നമുക്ക് ഏറ്റവും നമ്മുടെ നാടിനെ അറിയുക, നമ്മുടെ നാട്ടുകാരെ മനസ്സിലാക്കുക, ഓരോ നാടിൻ്റെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കുക, പ്രകൃതി മനസ്സിലാക്കുക, അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടെ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടെ നമ്മളൊരു എൻലൈറ്റൻഡ് ആയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നുള്ളതാണ്.
അതോടൊപ്പം തന്നെ നമ്മുടെ റൈഡിൽ വളരെ സില്ലി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇപ്പം നമ്മളെ ഒരു കല്യാണത്തിന് പോയതായിക്കോട്ടെ, നമ്മളാ ഒരു പച്ചക്കറി ചന്തയിൽ കിടന്നുറങ്ങിയതായിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ തമാശകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ റൈഡുകൾ എന്നും അവിസ്മരണീയമാകുന്നത്. തീർച്ചയായും ഈ ഒരു യാത്രാ വിവരണവും നമ്മുടെ പഠനങ്ങളും ഒക്കെ നിങ്ങളെ സഹായിക്കുന്ന വിശ്വസിക്കുന്നു. കുറച്ച് ലോങ് ആയി പോയെന്നറിയാം, പലരും മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ലോങ് ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടി വന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള ലോങ് റൈഡുകൾ ഉണ്ടാവട്ടെ. പലരും പറയുന്നുണ്ടാവും ഇത്രയൊന്നും പ്രിപ്പറേഷൻ്റെ ആവശ്യമില്ല, പലരും നമ്മൾ യൂട്യൂബിൽ കാണുന്നുണ്ടല്ലോ പെട്ടെന്ന് സൈക്കിൾ എടുക്കുന്നു പോകുന്നു. ശരിയാണ്, അങ്ങനെയുള്ളവരുമുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ചു വരികയും മറ്റ് കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് അങ്ങനെ അങ്ങ് ഇറങ്ങി പോകാൻ പറ്റാത്തവരായതുകൊണ്ട് തന്നെ ഇത്തരം പ്രിപ്പറേഷൻസ് എടുക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഈ നിങ്ങളുടെ മുന്നോട്ടുള്ള സൈക്കിൾ ജീവിതയാത്രയിലും ഇത്തരം കാര്യങ്ങളൊക്കെ, ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.